നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ മിന്നൽ പ്രളയവും അതുപോലെ തന്നെ മേഘവിസ്ഫോടനവും അവിടെ നടക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് സമാന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നും വരുന്നത് അവിടെ ഈ ഒരു മഴക്കെടുതിയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത്തി എട്ടോളം പേര് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അഞ്ച് സംസ്ഥാനങ്ങളിലായി ആണ് പ്രളയക്കെടുതി രൂക്ഷമായിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി എട്ടായിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് ിലാണ് കൂടുതൽ പേരും മരിച്ചത് ഇരുപത്തിരണ്ട് പേരാണ് ഹിമാചൽ പ്രദേശിൽ മരിച്ചിട്ടുള്ളത് ഒഡീഷയിൽ ആറും ഉത്തരാഖണ്ഡിൽ ജാർഖണ്ഡിലും നാലും വീതം പേരാണ് മരിച്ചത് ജമ്മു കാശ്മീരിൽ രണ്ടുപേരും മഴക്കെടുതിയെ തുടർന്ന് മരിച്ചു ശക്തമായ മഴ നാല് ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സമാന മുന്നറിയിപ്പ് തെക്കൻ സംസ്ഥാനങ്ങളിലും ലഭിച്ചിട്ടുണ്ട് കേരളത്തിലും ഇന്നുമുതൽ നാല് ദിവസം വരെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഓണക്കാലത്ത് മഴയുടെ ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നുവെങ്കിലും അത് പ്രളയത്തിലേക്ക് കടക്കാതിരിക്കുകയാണ് ഉണ്ടായി അതേ ഒരു രീതി തന്നെ സമാന രീതി തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പ്രളയഭീതി എന്തായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇല്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പക്ഷേ മഴയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മിന്നൽ പ്രളയത്തിനൊപ്പം വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായ ഹിമാചലിൽ മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് നിഗമനം ഒപ്പം അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഹിമാചലിൽ ജില്ലയിലെ ഒറ്റപ്പെട്ടത് ഇരുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാൺഗ്രയിലെ ചക്കിയ റെയിൽ പാലം തകർന്നതിനെ തുടർന്ന് ജാഗി നഗറിലും പത്താൻകോട്ടിലും ഇടയിൽ ട്രെയിനുകൾ ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഇന്നലെ പുലർച്ചെയോടെ മേഘവിസ്ഫോടനം ഉണ്ടായി അതിലാണ് ഈ പ്രളയ തീവ്രത കൂടിയാലുള്ള പ്രധാന കാരണം നദികൾ കരകവിഞ്ഞ് പിന്നാലെ ജനവാസ മേഖലകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയായിരുന്നു തംസ സോങ് ചക്കി നദികളിൽ നിന്ന് ജലം ഒഴുകി വന്നതോടെ നിരവധി പാലങ്ങളും റോഡുകളും തകർന്നു പാലങ്ങൾ ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിലെ ഉദംപൂരിൽ വീടിന് മുകളിലേക്ക് മണ്ണ് ാണ് മൂന്ന് വയസ്സുകാരിയും രണ്ടു മാസം പ്രായമായ കുഞ്ഞും മരിച്ച വിവരം പുറത്തു വന്നത് ഒഡീഷയിൽ മതിലിടിഞ്ഞു വീണ് രണ്ട് കുട്ടികളടക്കം പേർ മരിച്ച വിവരവും പുറത്തു വരുന്നുണ്ട് ഝാർഖണ്ഡിലും മതിലിടിഞ്ഞ് വീണ് ഒരു സ്ത്രീ മരിച്ചു മഴ കനത്തതോടെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് തുടർച്ചയായി ഇപ്പൊ ഇത് മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഗംഗ യമുന നദികളിലും അപകടമാം വിധം ജലനിരപ്പ് ഉയരുന്നതും ഭയാനകപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ അതേസമയം മഴയുടെ സാന്നിധ്യം സജീവമായ മഴയുടെ സാന്നിധ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മഴ തുടങ്ങുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ അതിശക്തമായ ഈ കഴിഞ്ഞ അല്ല അതിന് തൊട്ട് മുൻപേയുള്ള ആഴ്ചയിലൊക്കെ തന്നെ ഇടുക്കി വയനാട് ജില്ലകളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു ചെറിയ പ്രളയ സാധ്യത ഉണ്ടായിരുന്നു ഡാമുകളൊക്കെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആ സാഹചര്യം മാറി ഡാമുകൾ അടയ്ക്കുകയും ആ വർ തിരിച്ച് വീട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്തത് പക്ഷേ ഈ ആഴ്ചകളിൽ ഇനി വരുന്ന നാല് ദിവസവും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിതീവ്ര മഴയ്ക്കല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും നല്ല ശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് അതേസമയം മൂന്ന് ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഈ മുന്നറിയിപ്പിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ തീയതികളിൽ അലേർട്ട് ൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ ജില്ലകളിലല്ല മധ്യ ജില്ലകളിലാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ജില്ലാ ജില്ലകളിലുള്ളവർ അതിശക്തമായി തന്നെ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്ത് മേഘാവൃതമാണ് മഴയ്ക്കുള്ള സാധ്യത എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം ചെറിയ ചാറ്റൽ മഴയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ മഴയ്ക്കുള്ള സാധ്യത പ്രവചനം ശരിവെച്ചുകൊണ്ടുള്ള രീതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്